كان الصلاة 14 നമസ്കാരത്തിന്റെ റുക്നുകൾ അത് പതിനാലെണ്ണമാകും. الاول അത് ഒന്നാമത്തേത് القيام مع القدره കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് القادر على القيام لابد ان يقوم في الفرض കഴിവുള്ളവൻ നിർബന്ധമായി കൊണ്ട് ഫർളിൽ നിൽക്കേണ്ടത് واذا كان عاجز عن القيام يصلي جالسا كان കഴിവില്ലാത്തവൻ ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം اذا كان يستطيع ان يقوم لكن يحصل له الم شديد حتى لا يخشع في صلاته هذا يصلي جالسا നമസ്കരിക്കാൻ കഴിവുണ്ട് പക്ഷേ നിൽക്കാൻ കഴിവുണ്ട് പക്ഷേ അവന് പ്രയാസമാണെങ്കിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കും സുന്നത്ത് നമസ്കാരമാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം പക്ഷേ നിന്ന് നമസ്കരിക്കുന്നതിന് പകുതി കൂലിയാണെന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ റുക്ന് നമസ്കാരത്തിന്റെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറത്തുൽ ഇഹ്റാമാണ് മൂന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നുള്ളത് ഫാത്തിഹ നിർബന്ധമായി പാരായണം ചെയ്യുക എല്ലാ റക്അത്തിലും في السريه او في الجهريه അതെ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരമായാലും ശരി ശബ്ദം താഴ്ത്തി പാരായണം ചെയ്യുന്ന നമസ്കാരമായാലും ശരി لا تسقط الفاتحه باي حال من الاحوال ഒരവസ്ഥയിലും നമസ്കാരത്തിൽ നിന്ന് ഫാത്തിഹ വീണു പോവുകയില്ല الا اذا ادرك الامام راكعا يكبر الله اكبر تكبيره الاحرام ويركع وتسقط عنه الفاتحه بقول النبي صلى الله عليه وسلم എന്നാ ദവരു മനുഷ്യൻ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഇമാമിന് അവൻ ലഭിച്ചത് റുക്കുവിലാണെങ്കിൽ അവന് ഫാത്തിഹ ഓതേണ്ട നിർബന്ധമില്ല എന്ന് റസൂലുള്ളാഹി സ്ഥിരപ്പെട്ടിട്ടുണ്ട് പിന്നെ റുക്കുആണ് പിന്നെ റുക്കു എന്ന് ഉയരുക എന്നുള്ളതാണ് പിന്നെ ഏഴ് അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സുജൂദ് എന്ന് ഉയരുക والجلسه بين السجدتين രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തം والترتيب بين الاركان പിന്നെ ഈ അർക്കാനുകളൊക്കെ തർത്തീബോട് കൂടി ചെയ്യുക نعم والطمأنينة لابد ان اطمئن يعني لا ينقر الصلاه يصلي الصلاه بسرعه الله اكبر الله اكبر الله اكبر ഒരിക്കലും പിന്നെ അടുത്തുള്ളത് പിന്നെ തുമൈനീന സമാധാനം അടയ എല്ലാത്തിലും എല്ലാ റുക്നുകളിലും സമാധാനത്തോടെ ചെയ്യുക ഒരിക്കലും കോഴി കൊത്തുന്നതുപോലെ നമസ്കരിക്കരുത് نعم وقراءه التشهد الاخير അവസാനത്തെ തശഹ്ഹുദ് والجلوس له പിന്നെ തശഹ്ഹുദിനോട് ഇരിക്കുക അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് തശഹ്ഹുദിന് ശേഷം സലാത്ത് ചൊല്ലുക പിന്നെ രണ്ട് തസ്ലീമ ഇതാണ് പതിനാല് നമസ്കാരത്തിന്റെ റുക്നുകൾ.